ും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട യുവാവ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു മാനാർ മേപ്പാടം കൊട്ടാരത്തിൽ കമലാദാസിന്റെ മകൻ കെ അർജുനാണ് മരിച്ചത് ഞായറാഴ്ചയാണ് ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയത് ഇതേ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു മരണം ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിലുള്ള മനോവിഷമത്തെ തുടർന്നാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് അർജുൻ മരിക്കുന്നതിന് മുൻപ് പോലീസിന് മൊഴി നൽകി സുഹൃത്തിന്റെ പണവും അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എടുത്ത പണവും ഉപയോഗിച്ചാണ് അർജുൻ ഓൺലൈൻ ഗെയിം കളിച്ചത് ഒരു ലക്ഷം രൂപയോളം അർജുന് നഷ്ടമായി സുഹൃത്ത് പണയം വെച്ച ബൈക്ക് തിരിച്ചെടുക്കാൻ അർജുനിനെ ഏൽപ്പിച്ച അറുപതിനായിരം രൂപയാണ് നഷ്ടമായത് സുഹൃത്തിന് പണം തിരിച്ചു നൽകേണ്ടത് ഇന്നലെയായിരുന്നു കുറച്ചു ദിവസമായി അർജുൻ അതിന്റെ മനോവിഷമത്തിലായിരുന്നു എന്ന ബന്ധുക്കൾ പറഞ്ഞു അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇരുപത്തി രൂപയും എടുത്തിരുന്നു ഞായറാഴ്ച രാത്രി വീടിന് സമീപമുള്ള കട്ടക്കുഴി പാടത്തിന്റെ ബണ്ടിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ബൈക്ക് ബണ്ടിന് സമീപമുള്ള റോഡിൽ നിന്ന് പോലീസ് കണ്ടെത്തി ഹെൽമെറ്റ് തലയിൽ വെച്ച ശേഷമാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അതിനാൽ മുഖത്ത് പൊള്ളലേച്ചിരുന്നില്ല ശനിയാഴ്ച വീട്ടിൽ നിന്ന് ബൈക്കിൽ തൃശൂരിലേക്ക് പോയ അർജുൻ മടങ്ങി വരും വഴി പെട്രോൾ വാങ്ങിയിരുന്നുവെന്നാണ് സൂചന നാട്ടുകാർ ഉടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു തൊണ്ണൂറ് ശതമാനത്തിലേറെ പൊള്ളലേറ്റ അർജുൻ ഇന്നലെ രാവിലെ മരിച്ചു തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷം ബിടെക് പൂർത്തിയാക്കിയെങ്കിലും പരീക്ഷ എഴുതിയിരുന്നില്ല അർജുനന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം സംസ്ഥാനത്ത് ഓൺലൈൻ റമ്മി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിലുള്ള നിയമത്തിൽ ഓൺലൈൻ റമ്മി കളിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള ഗെയിമിംഗ് ആക്ട് സെക്ഷൻ പതിനാല് യിലാണ് ഓൺലൈൻ റമ്മി കൂടി ഉൾപ്പെടുത്തി ഭേദഗതി വരുത്തിയത് ഓൺലൈൻ റമ്മി നിയന്ത്രിച്ചുകൊണ്ട് വിജ്ഞാപനമിറക്കുമെന്ന് സർക്കാർ രണ്ടാഴ്ച മുൻപ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ഓൺലൈൻ റമ്മിയും സമാനമായ ചൂതാട്ട പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന വെബ് പോർട്ടുകൾക്കെതിരെ ചലച്ചിത്ര സംവിധായകൻ പോളി വടക്കൻ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതി നിർദ്ദേശം ഓൺലൈൻ റമ്മി കളിയിലൂടെ നിരവധി പേർക്ക് പണം നഷ്ടമായ സാഹചര്യത്തിലായിരുന്നു ഹർജി കേസിൽ വിവിധ ഓൺലൈൻ റമ്മി പോർട്ടുകളുടെ ബ്രാൻഡ് അംബാസിഡർമാരായ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അഭിനേതാക്കളായ തമന ബാട്ടിയ അജു വർഗീസ് എന്നിവർക്ക് കോടതി നോട്ടീസ് നൽകിയിരുന്നു കേരളത്തിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് പരസ്യമായി പണം വെച്ച് ചീട്ട് കളിക്കുന്നത് കണ്ടാൽ പോലീസിന് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് രംഗപ്രവേശം ചെയ്ത ഓൺലൈൻ റമ്മി കളി ഈ നിയമപരിധിയിൽ ഉൾപ്പെട്ടിരുന്നില്ല ഈ പഴുത മുതലെടുത്താണ് വലിയ പ്രചാരണത്തോടെ ഓൺലൈൻ റമ്മി ആപ്പുകൾ സജീവമായത് എന്നാല് നിയമഭേദഗതി വന്നതോടെ ഈ ആപ്പുകൾക്കെതിരെ പരാതി ലഭിക്കുന്ന മുറയ്ക്ക് പോലീസിന് നിയമ നടപടി സ്വീകരിക്കാന് സാധിക്കും